കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എയർ ഫ്രയർ ഉപയോഗിച്ച് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഡ്രൈ ആയി പോകുന്നു ടേസ്റ്റ് കുറവാണെന്നൊക്കെ പറയുന്നവർക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഒരു അഭിപ്രായം മാറിക്കിട്ടും നല്ല ജ്യൂസി ആയിട്ടുള്ള ഒട്ടും ഡ്രൈ ആവാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ എയർ ഫ്രയറിലാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അര കിലോഗ്രാം ചിക്കനാണ് ചിക്കൻ ഒരു മീഡിയം സൈസിലുള്ള കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞിട്ട് എടുത്തു വെച്ചിരിക്കുകയാണ് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഞാൻ ചേർക്കുന്നത് ഒരു ടീസ്പൂൺ വരെ മല്ലിപ്പൊടിയാണ് പിന്നെ ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം ഞാനിവിടെ പപ്രിക പൗഡറാണ് ചേർത്തിട്ടുള്ളത് സാധാരണ മുളക് പൊടിയാണെങ്കിലും കുഴപ്പമില്ല പപ്രിക പൗഡറാണെങ്കിലും ഒന്നുകൂടി നല്ല ടേസ്റ്റി ആയിരിക്കും ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളിയുടെ പൗഡർ അര ടീസ്പൂൺ ചേർക്കാം പിന്നെ ഒരു ടീസ്പൂൺ ഓണിയൻ പൗഡർ അതായത് ഉള്ളിയുടെ പൗഡറാണ് അത് ചേർത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ വരെ ഇഞ്ചിയുടെ പൗഡറും കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതിനൊക്കെ പകരം നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ പേസ്റ്റ് ചേർക്കാം കേട്ടോ മിക്സിയിൽ അരച്ച് ആക്കിയിട്ട് ഒരുമിച്ച് അരച്ചാലും മതി അങ്ങനെയും ചേർക്കാം ഞാനിപ്പോൾ പൗഡർ ആവുമ്പോൾ നമുക്ക് എളുപ്പമാണല്ലോ അതുകൊണ്ട് പൗഡറാണ് ചേർത്തിരിക്കുന്നത് കാൽ ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടിയും ഒരു മുക്കാൽ ടീസ്പൂൺ വരെ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം മൂന്ന് ടേബിൾ സ്പൂൺ തൈര് ചേർക്കാം അധികം പുളിയില്ലാത്ത തൈരാണ് പുളി കൂടുതലുണ്ടെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്താൽ മതി രണ്ട് ടേബിൾ സ്പൂൺ വരെ ഒലിവ് ഓയിലും കൂടി ഞാൻ ചേർത്തിരിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ അല്ലെങ്കിൽ ബട്ടർ യൂസ് ചെയ്യാം എന്നിട്ട് എല്ലാം കൂടി ചിക്കനിലേക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം മസാലകളൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിച്ചിരിക്കുന്ന രീതിയിൽ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കിത് വേണമെങ്കിൽ കുറച്ച് സമയം ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ വരെയൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും ഞാനിപ്പോൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല ഇപ്പോൾ തന്നെ ഫ്രൈ ചെയ്ത് എടുക്കാൻ പോവുകയാണ് അതിനായിട്ട് നമ്മുടെ എയർ ഫ്രയറിൻ്റെ ഉള്ളിലുള്ള ബാസ്ക്കറ്റിലേക്ക് ഞാൻ ഈ ചിക്കൻ മാറ്റി കൊടുക്കുകയാണ് എല്ലാ എയർ ഫ്രയറിൻ്റെ ഉള്ളിലും ഇതുപോലെ ഒരു ബാസ്ക്കറ്റ് ഉണ്ടാവും അതിൻ്റെ ഉള്ളിലേക്ക് ചിക്കൻ കഷ്ണങ്ങളൊക്കെ മാറ്റി കൊടുക്കുക അപ്പോൾ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത മസാല ബൗളിൽ ഉണ്ടെങ്കിൽ അത് കളയരുത് കേട്ടോ അതവിടെ മാറ്റി വെക്കണം നമുക്കിത് തിരിച്ചിടുന്ന സമയത്ത് ഒന്നുകൂടി അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് അപ്പോൾ അത് അത് കളയാതെ അവിടെ മാറ്റി വെക്കുക ഇത് ഇത്രയും ബാക്കിയുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മളിന്ന് എയർ ഫ്രയറിലാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അഗാരോ എയർ ഫ്രയറാണ് അപ്പോൾ നമ്മുടെ ബാസ്ക്കറ്റ് ഉള്ളിലേക്ക് വെച്ചതിന് ശേഷം ഈ എയർ അടച്ചു കൊടുക്കാം ഇനി നമ്മുടെ അകാരോ എയർ ഫ്രയർ ഓൺ ചെയ്യാം അതിനുശേഷം അതിൽ ചിക്കൻ്റെ ഒരു ലെഗിൻ്റെ പിക്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അതാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത് ചിക്കൻ്റെ തന്നെ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം അപ്പോൾ നൂറ്റെൺപത്തഞ്ച് ഡിഗ്രിയിൽ നാൽപ്പത് മിനിറ്റ് കുക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് വന്നിട്ടുള്ളത് അപ്പോൾ നാൽപ്പത് മിനിറ്റ് തന്നെ നമുക്ക് വേണം പക്ഷേ ടെമ്പറേച്ചർ ഇത്രയും വേണ്ട അതുകൊണ്ട് ടെമ്പറേച്ചറ് ഞാൻ കുറച്ചൊന്ന് കുറച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിൽ നമുക്ക് ടെമ്പറേച്ചർ കൂട്ടാനും കുറക്കാനും അതുപോലെ ടൈം കൂട്ടാനും കുറക്കാനും ഒക്കെ ഉള്ള ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഫുഡ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരുപാട് കുറേ പിക്ചർ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ടാവും അതിലേതെങ്കിലും സെലക്ട് ചെയ്താലും മതി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിത് സെറ്റ് ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ നൂറ്റി എഴുപത് ഡിഗ്രിയിലാണ് ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിരിക്കുന്നത് ടൈം മാറ്റുന്നില്ല നാൽപ്പത് മിനിറ്റ് തന്നെ വേണ്ടി വരും അപ്പോൾ നമുക്ക് നാല്പത് മിനിറ്റ് ഇത് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഇരുപത് ഒക്കെ ആകുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം അത് ആ സമയത്ത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ അകാരോ എയർ ഫ്രയർ ഉപയോഗിച്ചിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ചിക്കൻ ഫ്രൈ ചെയ്യുന്നതെന്ന് നിങ്ങൾ കണ്ടു നോക്കിക്കോളൂ അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തുറന്നിട്ട് ഇതിൽ ബാസ്ക്കറ്റ് പുറത്തേക്ക് എടുക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ ഒരു പകുതിയിലധികം വന്നിട്ടുണ്ട് എന്നാലും ബാക്കി ഇരുപത് മിനിറ്റ് കൂടി ഫ്രൈ ചെയ്യണം എങ്കിലേ നന്നായിട്ട് മൊരിഞ്ഞു കിട്ടുള്ളൂ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അടിഭാഗം കണ്ടില്ലേ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും അടിഭാഗം നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടില്ല തിരിച്ചിട്ട് കൊടുക്കുന്ന ഭാഗം അധികം മൊരിഞ്ഞിട്ടില്ല അപ്പോൾ ആ ഭാഗം കൂടി ഒന്ന് മൊരിഞ്ഞു വരണം അപ്പോൾ അതിനായിട്ട് ബാക്കി ഇരുപത് മിനിറ്റ് കൂടി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ബാക്കി മസാല ഉണ്ടല്ലോ ഈ ബൗളിൽ ബാക്കിയുള്ളത് അത് നമുക്കിതുപോലെ ഒരു സ്പൂണ് ഉപയോഗിച്ച് കുറച്ച് കുറച്ചായിട്ട് ആ തിരിച്ചിട്ട ഭാഗത്ത് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചിക്കൻ ഒട്ടും ഡ്രൈ ആയി പോവില്ല നല്ല ജ്യൂസി ആയിട്ട് മുഗൾ ഭാവമൊക്കെ കുറച്ച് നല്ലൊരു സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും അധികം ഡ്രൈ ആയി പോവില്ല അപ്പോൾ ഇതുപോലെ മസാല കുറച്ച് ബാക്കി വയ്ക്കുകയാണെങ്കിൽ നല്ലതാണ് അപ്പോൾ എല്ലാ പീസ് ചിക്കനിലും ഞാനിങ്ങനെ കുറച്ച് കുറച്ച് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഈ ബാസ്ക്കറ്റ് നമുക്ക് വീണ്ടും നമ്മുടെ അകാരോ എയർ ഫ്രയറിൻ്റെ ഉള്ളിലേക്ക് തന്നെ മാറ്റി കൊടുക്കാം എന്നിട്ട് എയർ ഫ്രയർ അടച്ചു വച്ചതിന് ശേഷം ബാക്കിയുള്ള ഇരുപത് മിനിറ്റ് കൂടി നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ ഇതാ നമ്മുടെ എയർ ഫ്രയറ് ഓഫായിട്ടുണ്ട് ഇനി നമുക്ക് തുറന്നിട്ട് നമ്മുടെ ഈ ബാസ്ക്കറ്റ് വീണ്ടും പുറത്തേക്ക് എടുക്കാം നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ ഇത് നമ്മൾ നേരത്തെ കണ്ടതിനേക്കാളും നല്ലതുപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് രണ്ട് വശവും നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് നമ്മുടെ ചിക്കൻ കഷ്ണങ്ങളൊക്കെ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ചിക്കൻ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഒട്ടും ഡ്രൈ ആയിട്ടല്ല ഉള്ളത് നല്ല ജ്യൂസി ആയിട്ടാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് പിന്നെ നമ്മൾ ചേർത്തിരിക്കുന്ന മസാലയും സൂപ്പറാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ എയർ ഫ്രയർ വീട്ടിലുള്ളവരാണെങ്കിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കും നല്ല ജ്യൂസി ആയിട്ടുള്ള നല്ല അടിപൊളി ചിക്കൻ നമുക്ക് ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം ഇതിപ്പോൾ എയർ ഫ്രയർ ഇല്ലാതെ നമുക്ക് ഫ്രൈയിങ് പാനിലും മറ്റു രീതിയിലൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ പക്ഷേ ഒട്ടും എണ്ണയില്ലാതെ ചെയ്യണമെങ്കിൽ ഇതുപോലെ എയർ ഫ്രയറിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ താങ്ക്